നമസ്കാരം, എൻ്റെ പേര് ഫാത്തിമ നസ്രീൻ. മുതുതല AOP സ്കൂളിൽ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഗണിത ലാബിലെ ചുറ്റളവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. 20 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരമാണിത്. ഇതിൻ്റെ ചുറ്റളവ് 60 സെൻറ്റിമീറ്റർ. ഇതിലെ ഒരു മൂല കട്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ ചുറ്റളവ് 59 സെൻറ്റിമീറ്റർ. 8 സെൻറ്റിമീറ്റർ നീളവും 6 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരമാണിത്. ഇതിൻ്റെ ചുറ്റളവ് 28 സെൻറ്റിമീറ്റർ. ഇതിലെ ഓരോ മൂലയും നിന്നും ഓരോ സെൻറ്റിമീറ്റർ കട്ട് ചെയ്താൽ കിട്ടുന്ന ചുറ്റളവ് 28 സെൻറ്റിമീറ്റർ ആണ്. ഈ ത്രികോണത്തിൻ്റെ ഓരോ വശത്തിൻ്റെയും സെൻറ്റിമീറ്റർ 9 സെൻറ്റിമീറ്റർ ആണ്. ചുറ്റളവ് 27 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഓരോ വശത്തു നിന്നും 3 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് കിട്ടുന്ന ചുറ്റളവ് 18 സെൻറ്റിമീറ്റർ. 20 സെൻറ്റിമീറ്റർ നീളവും 20 സെൻറ്റിമീറ്റർ വീതിയും ഉള്ള ഒരു സമചതുരമാണിത്. ഇതിൻ്റെ ചുറ്റളവ് 80 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ 4 ഭാഗത്തുനിന്നും 6 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ചതുരങ്ങളാണ് വെട്ടിയെടുത്തത്. അപ്പോൾ കിട്ടിയ ചുറ്റളവ് 104 സെൻറ്റിമീറ്റർ.